കുടുംബശ്രീ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്കുള്ള പ്രോജക്റ്റ് അവതരണത്തിന് തിരഞ്ഞെടുപ്പ് നടന്നു. പ്രോജക്റ്റ് അവതരണത്തിൽ കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇസത് ഫർസാന തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത 10 കുട്ടികളിൽ ഒരാളായിരുന്നു ഇസത് ഫർസാന. തുടർന്ന് സംസ്ഥാന തലത്തിൽ പ്രോജക്റ്റ് അവതരിപ്പിച്ച് അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചു. എൻ്റെ പേര് ഇസത് ഫർസാന. ഞാനിവിടെ ബോയ്സ് ഹൈസ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ വർഷം കുടുംബശ്രീയുടെ ശുചിത്വോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ ഒരു സെമിനാർ കൊല്ലത്ത് വെച്ച് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ 10 പേരെയായിരുന്നു അവർ സെലക്ട് ചെയ്തത്. അതിലൊരാളാവാൻ സാധിച്ചു. അതിനെ തുടർന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് കോട്ടയത്ത് വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് തന്നു. അതിനുശേഷം നമുക്ക് സംസ്ഥാന ലെവലിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ മത്സരിച്ച 140 പേർക്കും അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്ക് അവസരമുണ്ട്. പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം 60 പേർക്കാണുള്ളത്. അപ്പോൾ ഈ റിസൾട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അത് ഉടനെ അറിയിക്കും. അപ്പോൾ ഈ അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്ക് പങ്കെടുക്കാൻ കഴിയുന്നതിൽ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകൻ ശശിധരൻപിള്ളി. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യ പ്രശ്നം എന്നുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഗവൺമെൻറ്റുകളും സ്ഥാപനങ്ങളും ഒന്നു ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. കുടുംബശ്രീ ശുചിത്വോത്സവത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസത് ഫർസാന എന്ന കുട്ടി ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും ആ പ്രബന്ധം വളരെ ഭംഗിയായി പ്രസൻറ്റ് ചെയ്ത് ആ കുട്ടിയെ സംസ്ഥാന തലത്തിലേക്ക് സെമിനാറിന് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഈ കുട്ടി പ്രബന്ധം അവതരിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ കുട്ടിയെ അന്താരാഷ്ട്ര ഉച്ചകോടിയിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്ത വാർത്ത സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ക്ലാസ് മുറികളിൽ ക്ലാസ് ലീഡർമാരുടെ നേതൃത്വത്തിലും പൊതുവായിട്ട് ഗ്രൂപ്പ് തലത്തിലും ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമ്മുടെ സ്കൂളിലും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ പ്രാപ്തമാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുനിസിപ്പാലിറ്റിയുടെയും PTAയുടെയും ഒക്കെ നല്ല സഹകരണം ലഭിച്ചു വരുന്നുണ്ട്. അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഇസത് ഫർസാന എന്ന കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇസത് ഫർസാന. കഴിഞ്ഞ വർഷം, അതായത് 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക്, നമ്മുടെ കൊട്ടാരക്കര സബ് ജില്ലയിൽപ്പെട്ട കുട്ടികൾക്ക് സെമിനാർ പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇസത് ഫർസാനയാണ് അവിടെ സെമിനാർ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വർഷം കുടുംബശ്രീയുടെ ശുചിത്വ മഹോത്സവം ത്തിൻ്റെ ഭാഗമായി ഈ വർഷം പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഇസത് ഫർസാനയ്ക്ക് ലഭിച്ചു. അങ്ങനെ കുട്ടി നമ്മുടെ സബ് ജില്ലയിൽ നിന്നും, എന്നുവെച്ചാൽ ഈ കൊല്ലം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും മത്സരിക്കാമായിരുന്നു. ഏകദേശം 145 കുട്ടികളോളം അതിൽ മത്സരിച്ചിരുന്നു. അതിൽ നിന്നും അവർ സംസ്ഥാന തലത്തിലേക്ക് 9 കുട്ടികളെയാണ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തത്. അതിൽ ഒരു ഭാഗമാകാൻ ഇസത്ത് ഫർസാനയ്ക്ക് കഴിഞ്ഞു. ഇസത്ത് ഫർസാനയ്ക്ക് നമ്മുടെ സ്കൂളിൻ്റെയും PTAയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.